സ്നേഹമുള്ളവരെ എല്ലാവർക്കും പുസ്തക പരിചയത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ചിദംബര സ്മരണ എന്ന പുസ്തകമാണ്. ഇതിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ചില ഓർമ്മകളാണ് മുമ്പോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സ്മരണ കാറ്റഗറിയിൽ പെട്ട ഒരു പുസ്തകമാണ്. പുസ്തകത്തിന് ഏകദേശം 150 രൂപ വില. പക്ഷേ നമ്മൾ ഇത് ഈ വിലയേക്കാൾ ഉപരിയായിട്ട് ഇത് നമ്മുടെ ജീവിതത്തിന് വളരെ അധികം അനുഭവം നൽകുന്ന ഒരു സംഭവമാണ്. വളരെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളിലൂടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പതനങ്ങൾ പോലും നമ്മുടെ മുമ്പിലേക്ക് തുറന്നു കാട്ടാൻ ധൈര്യം കാണിക്കുന്ന ഒരു പുസ്തകം. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫിയിൽ അദ്ദേഹം തൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പോരായ്മകളും വീഴ്ചകളും പോലും എഴുതി വയ്ക്കാൻ ധൈര്യം കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ചിദംബരസ്മരണയിൽ ഇദ്ദേഹത്തിൻ്റെ ബാലിശമായ ചില പ്രശ്നങ്ങളൊക്കെ ഇദ്ദേഹം നടത്തുന്നതും ചില വീഴ്ചകളൊക്കെ ചിദംബരസ്മരണയിൽ വ്യത്യസ്തമായ അധ്യായങ്ങളിൽ ഇദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് നമ്മൾ കാണുന്ന ഭ്രൂണഹത്യ എന്ന് തുടങ്ങിയ ഭാഗങ്ങൾ. നമ്മൾ ഈ പുസ്തകം കാണുമ്പോൾ നമുക്കറിയാം, ചില കഥാപാത്രങ്ങൾ സ്ഥിരമായി നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മയായിട്ട് നിൽക്കും. അതിൽ മിന്നാമിനിങ് എന്നുള്ള അധ്യായത്തിലെ കുഞ്ഞാപ്പു എന്ന് പറയുന്ന കഥാപാത്രം നമ്മളെ കരയിപ്പിക്കും അവസാനിപ്പിക്കുമ്പോൾ. ഈ കുഞ്ഞാപ്പുവിൻ്റെ പ്രത്യേകത, കുഞ്ഞാപ്പുവിന് അസുഖമുണ്ട്, വയറ് വീർത്ത് പോകുന്ന ഒരു അസുഖമാണ് കുഞ്ഞാപ്പുവിന്. അപ്പോൾ അങ്ങനെ രോഗാവസ്ഥയിൽ കുഞ്ഞാപ്പു ഇങ്ങനെ നിൽക്കുമ്പോൾ കുഞ്ഞാപ്പുവിൻ്റെ കൂടപ്പിറപ്പ് ഒരു മിന്നാമീനിങ്ങനെ രാത്രി കുപ്പിയിലടച്ച് സൂക്ഷിക്കും. കുഞ്ഞാപ്പുവിനെ കാട്ടാൻ വേണ്ടിയാണ് നമ്മുടെ കൂടപ്പിറപ്പ് അങ്ങനെ ചെയ്യണത്. അങ്ങനെ സൂക്ഷിച്ച് വെച്ച് പിറ്റേ ദിവസം രാവിലെ കുഞ്ഞാപ്പുവിൻ്റെ അടുത്ത് ഈ കുപ്പി ആയിട്ട് കുഞ്ഞാപ്പുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും, കുഞ്ഞാപ്പു നിനക്കൊരു സൂത്രം കാട്ടിത്തരാം എന്ന് പറഞ്ഞിട്ട് ഈ കുപ്പിയെടുത്ത് കുഞ്ഞാപ്പുവിൻ്റെ മുമ്പിൽ വയ്ക്കുമ്പോൾ കുഞ്ഞാപ്പു ഏക പറയുന്ന ആവശ്യം ഇതാണ്, അതിനെ അടയ്ക്കല്ലേ, അതിനെ തുറന്നുവിട്. അപ്പം അതിനെ തുറന്നു വിടുമ്പോൾ ഈ മിന്നാമിനങ്ങ് രാത്രിയിൽ എപ്പോഴോ മരിച്ചു പോയിരുന്നു. അപ്പോൾ അതുമൂലം ഈ കുഞ്ഞാപ്പുവിന് വളരെ ദുഃഖവും വിഷമവുമുണ്ട്. അതുമൂലം നമ്മുടെ ഈ കഥയിലൂടെ ഉടനീളം നമ്മുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഇങ്ങനെ പറഞ്ഞ് പോകുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മപ്പെടുതൽ ഇതാണ്. എവിടെയൊക്കെയോ ജീവിതത്തിൽ നമ്മുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഈ മിന്നാമിനിങ്ങനെ കാണും, അന്നൊക്കെ ഈ വയ്യാത്ത വയറ് വീർത്ത ഈ കുഞ്ഞാപ്പുവിൻ്റെ മുഖമാണ് നമ്മുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക. അങ്ങനെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ സംഭവങ്ങൾ വഴി നമ്മുടെ ജീവിതത്തെ വളരെയധികം ചിന്തിപ്പിക്കുന്ന കൊച്ചു കൊച്ചു കഥകളിലൂടെയാണ് ചിദംബര സ്മരണകൾ നമ്മളെ നയിക്കുക. ഇത് പ്രത്യക്ഷത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നൊന്നും ഉറപ്പ് പറയുന്നില്ലെങ്കിലും മനസ്സിരുത്തിയ ഓരോ അധ്യായങ്ങൾ നമ്മൾ വായിച്ചാൽ നമ്മുടെ കണ്ണ് ചിദംബര സ്മരണ നിറയിപ്പിക്കും. എന്നുവെച്ചാൽ നമ്മൾ അത്രത്തോളം ജീവിത ഗന്ധിയായിട്ടാണ് നമ്മുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഈ സംഭവങ്ങളെ വിവരിക്കുക. ഒരു കാര്യം ഓർക്കുക, ഇങ്ങനെ നമ്മൾ ചിദംബര സ്മരണകൾ വായിച്ച് നീങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മളും വളരെ ആദർശ ധീരതയോടെ പൊതുജനത്തിന് മുമ്പ് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളും ചില സന്ദർഭത്തിൽ വളരെ ബാലിശമായി വീണു പോകും. ആ വീഴ്ചകളിലും തളരാതെ നിൽക്കാൻ ചിദംബര സ്മരണകൾ നമ്മെ സഹായിക്കും. നമ്മൾ ഉദാഹരണത്തിന്, നമ്മൾ എക്കാലത്തും ഭ്രൂണഹത്യക്കെതിരെ ശക്തമായി നിലകൊള്ളുന്നു. പക്ഷേ ജീവിതത്തിൽ ഒന്ന് നമ്മുടെ കാലിടറിപ്പോകുമ്പോൾ നമ്മൾ പോലും ഇങ്ങനത്തെ ഒരു പോരായ്മയിലേക്ക് തെറ്റിലേക്ക് നയിക്കാനായി വേറെ നിവൃത്തി കേടുന്നുണ്ട്, നമ്മളും അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് പോയി പോകും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ വീണു പോകാതെ പിന്നെയും ആഴമായ ബോധ്യത്തിൽ ജീവിതം മുമ്പോട്ട് നയിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ നേടാൻ നമ്മെ ഈ ചിദംബര സ്മരണകൾ സഹായിക്കും. തീർത്തും ഒരു ആസ്വാദകൻ എന്ന രീതിയിൽ നമ്മൾ മറക്കാത്ത നമ്മുടെ ഹൃദയമിടിപ്പുകൾ എപ്പോഴും ഇടിപ്പിക്കുന്ന ഒരു പുസ്തകം തന്നെയായിരിക്കും ചിദംബര സ്മരണകൾ. സാധിക്കുന്നവരൊക്കെ എങ്ങനെയും, വളരെ കോമൺ ആയിട്ടുള്ള പുസ്തകമാണ്, വായിക്കാനുള്ള സമയവും സൗകര്യവും കണ്ടെത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.